നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലവ് ജിഹാദ് എന്നത് കണ്ണട ചിതർക്കാനാവില്ലെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് എം തോമസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കോഴിക്കോട് കോടഞ്ചേരിയിലെ ഷെജിന്റെയും ജോയ്സ്നയുടെയും വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകവെയാണ് ഇത്തരത്തിൽ ആരോപണവുമായി ജോർജ് എം തോമസ് രംഗത്തെത്തിയത്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും അടക്കമുള്ള സംഘടനകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥിനികളെ ലവ് ജിഹാദിൽ കുടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. DYFI നേതാവ് ഷെജിനും ജോയ്സ്നയും തമ്മിലുള്ള വിവാഹം വിവാദമായ സാഹചര്യത്തിലാണ് ജോർജ് എം തോമസിന്റെ ഇത്തരത്തിലുള്ള പ്രതികരണം വീണ്ടും വന്നിരിക്കുന്നത്. ഷെജിൻ ജോയ്സ്നയുമായി ഒളിച്ചോടിയ നടപടി ശരിയല്ലെന്ന് ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ജോർജ് എം തോമസ്. ഇത്തരമൊരു പ്രണയമുണ്ടെങ്കിൽ പാർട്ടിയോട് അറിയിക്കാമായിരുന്നു. അടുത്ത സഹാക്കളോടോ പാർട്ടി ഘടകത്തിലോ സംഘടനയിലോ ആരുമായും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ക്രൈസ്തവ സമുദായം വലിയ തോതിൽ പാർട്ടിയുമായി അടുക്കുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് പ്രദേശത്ത് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. അതേസമയം ജോസ്ന 15 ദിവസം മുമ്പാണ് വിദേശത്ത് നിന്ന് വന്നത്. 15 ദിവസം കൊണ്ട് ഇത്രയും ആഴത്തിലുള്ള പ്രണയം ഉണ്ടാകുമോ എന്നത് തനിക്ക് അറിയില്ല. ഷെജിനെതിരെ പാർട്ടി അച്ചടക്ക നടപടിയെടുക്കും. വരും ദിവസങ്ങളിൽ ഇക്കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്യുമെന്നും ജോർജ് എം തോമസ് വ്യക്തമാക്കുകയുണ്ടായി. ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞത്. ജോർജ് എം തോമസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ: സാധാരണ പ്രണയവിവാഹം മാത്രമാണിത്. എന്നാൽ കന്യാസ്ത്രീകളടക്കം പങ്കെടുത്ത 100-ലേറെ പേർ പങ്കെടുത്ത പ്രതിഷേധം കോടഞ്ചേരി അങ്ങാടിയിൽ നടന്നു. DYFIക്കാരൻ നേതാവ് ധൈര്യമുണ്ടെങ്കിൽ പുറത്തുപാട എന്നൊക്കെയുള്ള മുദ്രാവാക്യമാണ് വിളിച്ചത്. വിവാഹത്തിന് CPIM മുൻകൈയെടുത്തു. പാർട്ടി അറിഞ്ഞാണ് വിവാഹം എന്നൊക്കെയാണ് പ്രചാരണം. ഷെജിൻ പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായതിനാൽ ഇത് പാർട്ടിയെ ആളുകൾ സംശയത്തോടെയാണ് നോക്കുക. ക്രിസ്ത്യൻ വിഭാഗം നല്ല നിലയിൽ പാർട്ടിയെയും സർക്കാരിനെയും അംഗീകരിക്കുന്നു. ബിഷപ്പ് അടക്കമുള്ളവർ നിലപാടെടുത്ത് മുന്നോട്ട് വരുന്നു. ഈ ഘട്ടത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ ഞങ്ങൾക്കെതിരാക്കേണ്ടത് UDFന്റെയും വിശേഷിച്ച് കോൺഗ്രസിന്റെയും ആവശ്യമാണ്. ഇവരാണ് അജണ്ടയ്ക്ക് പിന്നിലുള്ളത്. ജനത്തെ ബോധവൽക്കരിക്കേണ്ടത് CPMന്റെ അടിയന്തര കടമയായതിനാലാണ് വിശദീകരണ യോഗം വയ്ക്കാൻ തീരുമാനിച്ചത്. ലവ് ജിഹാദാണ് ഇതെന്നാണ് പ്രചാരണം. ലവ് ജിഹാദും പ്രണയവിവാഹവും വേറെയാണ്. ഇതിനോട് രണ്ടിനോടുമുള്ള CPM നിലപാട് എന്താണ്? ഈ വിവാദത്തിന്റെ ആവശ്യം എന്താണ് എന്ന് വിശദീകരിക്കാനുള്ള യോഗമാണ് വിളിച്ചു ചേർത്തത്. രണ്ട് സമുദായങ്ങളിൽ തമ്മിൽ കലാപമോ ശത്രുതയോ ഉണ്ടാക്കാൻ വഴിവെക്കാവുന്ന നടപടിയാണ് ഷെജിന്റേത്. അങ്ങനെ ഒരു പ്രണയബന്ധമുണ്ടെങ്കിൽ പാർട്ടിയോട് ആലോചിച്ച് പാർട്ടി നേതാക്കളുമായി സംസാരിച്ച് വേണമായിരുന്നു മുന്നോട്ട് പോകാൻ. ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി ഘടകത്തിൽ പോലും ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടിക്ക് വലിയ ഡാമേജ് ഉണ്ടായി. അങ്ങനെ ഡാമേജ് ഉണ്ടാക്കിയ ആളെ താലോലിക്കാൻ കഴിയില്ല. നടപടി ആലോചിച്ചിട്ടില്ല, പക്ഷേ നടപടി വേണ്ടിവരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലവ് ജിഹാദ് എന്ന പേര് RSS ഉണ്ടാക്കിയതാണ്, അതിൽ തർക്കമില്ല. എന്നാൽ അത് കണ്ണടച്ച് എതിർക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രതിഭാസമേ ഇല്ലെന്ന് പറയാൻ കഴിയാത്ത അനുഭവങ്ങൾ കേരളത്തിൽ അറ്റയും തെറ്റയുമായിട്ടുണ്ട്. തിരുവമ്പാടി ഭാഗത്തില്ല. CPM രേഖകളിൽ പറയുന്നത് പ്രൊഫഷണൽ കോളേജുകളിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ പെൺകുട്ടികളെ ഇതിനുവേണ്ടി പ്രേരിപ്പിച്ച് തട്ടിക്കൊണ്ടുപോയി ISISനോ അതിനെല്ലാം ട്രെയിനിങ് കൊടുക്കുന്ന അനുഭവങ്ങളെല്ലാം നമ്മുടെ കേരളത്തിലെല്ലാം പത്രത്തിൽ വന്നതാണല്ലോ. അങ്ങനെ ഒരു വസ്തുതയുണ്ട്, അതിനെ കരുതണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലെ ആളുകൾ കുടുങ്ങാതിരിക്കാൻ ശ്രദ്ധ വേണം. ജാഗ്രത പുലർത്തണമെന്ന് CPM ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. CPM ഇക്കാര്യം പരസ്യമായി പറഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇങ്ങനെയൊരു വസ്തുതയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും SDPI പോലുള്ള സംഘടനകളും ക്യാമ്പസ് ഫ്രണ്ട് പോലുള്ള സംഘടനകളുമെല്ലാം ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്. ഇത് പത്രങ്ങളിലെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നാളെ വിശദീകരിക്കണോ എന്ന് തീരുമാനിച്ചിട്ടില്ല. കോടഞ്ചേരിയിലെ വിഷയത്തിൽ ഊന്നിയാണ് നാളത്തെ പരിപാടിയെന്നും മുൻ MLA കൂടിയായ ജോർജ് എം തോമസ് വ്യക്തമാക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Thank you.